കിഡ്സ് എല്ലാവരും എല്ലാവർക്കും സ്വാഗതം മമ്മൂസ് ക്രിയേഷൻസ് മലയാളത്തിലേക്ക്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ പാടില്ല. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കാണും, അത് ഞെക്കുമ്പോൾ ഓൾന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണും, അപ്പോൾ അത് ഞെക്കണം. അപ്പോൾ അത് പ്ലീസ് സപ്പോർട്ട് മീ എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, പ്ലീസ് സബ്സ്ക്രൈബ് ദ വീഡിയോ എന്ന ചാനൽ എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ്. ക്ലേ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കി ഫുള്ളും ആയിട്ടില്ല, പക്ഷേ ഒന്നും ഇതാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾ ആദ്യം വിചാരിക്കും ഇതെന്ത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തൊട്ട് തുടങ്ങേണ്ടതെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ തുടങ്ങാത്തത് ബിക്കോസ് ഞാൻ ഇപ്പോൾ ആദ്യത്തെ വീഡിയോ അത് ഇടണമെന്ന് വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് എത്തിയപ്പോഴാണ് ആലോചിച്ചത്. അതുകൊണ്ടാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക, അല്ല ഒരു ഫോട്ടോ എടുക്കാണ് ചെയ്യണം. അതെങ്ങനെ കുപ്പിക്കാക്കണമെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരും. അത് കഴിഞ്ഞ് ട്രേസ് ചെയ്ത് നമ്മൾ ഇവിടെ എടുക്കണം. അത് കഴിഞ്ഞ് ഇതുപോലത്തെ ഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള എയർ ഡ്രൈ ക്ലേ കിട്ടും, അത് വാങ്ങിക്കുക. അത് ഉള്ളിലത്തെ സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ക്ലേ ആണ് കിട്ടുക. ഒരു ഒരു സോപ്പ്, ആ സോപ്പിൻ്റെ ഏകദേശം ഇത്രയ്ക്കുള്ളത് കിട്ടും നമുക്ക്. ഇതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ പൊട്ടിച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇതുപോലത്തെ ഇങ്ങനെ നീലേറിയ ഇങ്ങനത്തെ സ്ട്രിപ്സ് പോലെ ആക്കണം. തിന്നായിട്ടുള്ളതാണ് കുറച്ചും കൂടി ബെറ്റർ ആവുക നമുക്ക്. അപ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുക നമുക്ക്. പിന്നെ ആദ്യം അപ്പോൾ ഈ പെയിൻറ്റ് നമ്മളിപ്പോൾ പെയിൻറ് അടിക്കുകയാണ് ചെയ്യണത്. പെയിൻറ് എന്ന് പറഞ്ഞാൽ ഫാബ്രിക് കാസ്റ്റലിൻ്റെ അക്രിലിക് പെയിൻറ്റ്സ് ആണ്, പോസ്റ്റർ കളേഴ്സാണിത്. 12 എണ്ണം ഉണ്ടെങ്കിൽ അപ്പോൾ അതിൽ നമ്മൾ ബ്ലാക്കാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടേ. പിന്നെ നമ്മൾ ഡ്രൈ ആയിട്ട് എങ്ങനെയാണ് ഡ്രൈ ആവാതെ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഡ്രൈ ആയി കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു കളറായിട്ടാണ് കിട്ടുക. ഇങ്ങനത്തെ കളറാവുമ്പോൾ മാത്രമാണ് പെയിൻറ് അടിക്കാൻ പാടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരിക്കലും മാറ്റാൻ പാടില്ല. അപ്പോൾ ചിലപ്പോൾ എല്ലാം കൂടി പറഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട്. നല്ലോണം ഉണങ്ങിയിട്ട് മാത്രമേ പിന്നെ പെയിൻ്റ് അടിക്കാൻ പാടുകയുള്ളൂ. ഒന്നും ചെയ്യാൻ പാടില്ല ഉണങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാം കൂടി പോവും. പിന്നെ നമ്മൾ ആദ്യം തൊട്ടെല്ലാം ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ട് ചെയ്യാൻ പറയണേ. ഇങ്ങനത്തെ ഏകദേശം ഇങ്ങനത്തെ ഒരു ചിപ്പിലാണ് നമുക്ക് ഈ പെയിൻറ് കിട്ടുക. അപ്പം നമുക്കൊന്ന് അടിക്കാം. പിന്നെ ബ്രഷസ് കണ്ടോ, ഇങ്ങനത്തെ ബ്രഷ് കിട്ടും. ഇങ്ങനത്തെ ബ്രഷസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ഇങ്ങനത്തെ ബ്രഷസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം അത് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. വെയിൽ ഞാൻ ഈ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഈ ബ്രഷ് തിന്നായിട്ടുള്ള ബ്രഷ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗണൊക്കെ ആയാണ് പുറത്തേക്ക് പോകാൻ പറ്റാത്ത കാരണം വല്ല ഐലൈനറിൻ്റെ പഴയൊക്കെ ബ്രഷ് വല്ലതുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. എന്തെങ്കിലും ഇപ്പോൾ ഉള്ള ഇങ്ങനത്തെ ബ്രഷുള്ള കാരണമാണ് ഞാൻ അങ്ങനെ ഉപയോഗിക്കണേ. അപ്പം നമുക്കൊന്ന് അടിക്കാം. അപ്പം നമ്മുടെ പെയിൻറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഫുൾ വർക്ക് കഴിയുമ്പോൾ ലാസ്റ്റ് വീഡിയോത്തെ ലാസ്റ്റായിട്ട് കാണിച്ചു തരാം. ഏകദേശം പെയിൻറ് അടിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തൊറ്റായിരിക്കും. ഇത് നമ്മുടെ വീട്ടിലുള്ള കുമ്പളങ്ങയല്ലേ, കുമ്പളങ്ങ കുമ്പളങ്ങയുടെ കുരുകളാണ്.
ഇത് ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ട്. സ്റ്റീൽ പ്ലേറ്റിൽ വെച്ച് ഉണക്കിയെടുത്താൽ മതി. ന്യൂസ് പേപ്പറിലോ പേപ്പറിലോ വയ്ക്കാൻ പാടില്ല, അത് ഒട്ടി പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പറിൽ വെച്ചാൽ മതി. പ്ലേറ്റാണ് കൂടുതലുണ്ടാവുക, സ്റ്റീൽ പ്ലേറ്റ്. അവിടെ ഞാൻ അത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇനി കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴേക്കും നമുക്കത് കളർ ചെയ്തെടുക്കാം. കളർ വിവിധ തരം കളറുകളല്ല ഉദ്ദേശിക്കുന്നത്, പൂക്കളാണ്. പൂക്കളിലാണ് നമുക്കത് വേണ്ടത്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് പാർട്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാണ് ഇതിനെ. ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കളർ ചെയ്യാനായിട്ട് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ മഞ്ഞയാണ് ഉപയോഗിക്കുന്നത്. മഞ്ഞയൊക്കെ തീരാറായിട്ടോ. ഇങ്ങനെ ഇത് വരുന്നില്ലല്ലോ. ഇതുകൊണ്ട് ഞാൻ കുറച്ച് പെയിൻ്റ് ആക്കിയിട്ടുണ്ട്. ഇനി പുറങ്ങനെ വീണ്ടും ആക്കണം കേട്ടോ. ഇത് ഒന്നില്ലെങ്കിൽ നമുക്ക് ബ്രഷ് കൊണ്ടാക്കാം. ഞാൻ അപ്പോൾ കൈയോണ്ട് ചെയ്ത് നോക്കാണ്. ഇതാവുമെന്ന് എനിക്കറിയില്ല, കൈയോണ്ട് ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ ബ്രഷ് എടുത്തിട്ട് ചെയ്യണം ചെയ്യണേ. അപ്പോൾ ബ്രഷ് എടുത്ത് ചെയ്യാം. ഇപ്പം തിരി സമയമൊക്കെ എടുക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ഓഫ് മതിന്ന്. പകുതിട്ടിട്ട് പോയാൽ നമ്മുടെ വർക്കൊക്കെ ഇതാവും കേട്ടോ. അതുകൊണ്ട് പകുതിട്ടിട്ട് പോകുന്നത് വലിയ നല്ല ഏർപ്പാടല്ല. നമ്മളിതൊന്ന് കുറച്ചെത്തുണ്ട്. ഒരു പൊടി എന്ന് പറഞ്ഞൊരു പൊടിക്കായിട്ട് നമ്മളൊന്ന് വെള്ളം ഇതാക്കുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും പെയിൻറ്റൊക്കെ കണ്ടില്ലേ, കയ്യാറായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തിരി വെള്ളം എടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഇതെങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സിമ്പിൾ വഴിയുണ്ടാവും. കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് പെയിൻ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു തുണ്ട് വെള്ളം എടുത്ത് എത്രത്തോളം പെയിൻ്റ് ഉണ്ട് അതിൻ്റെ എന്താ കാൽ ഭാഗം അല്ലെങ്കിൽ ഒരു പൊടിക്ക് വെള്ളം എടുത്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചെയ്ത് പോയി ഗ്ലാസ്സുകൾ, അതിന് വേസ്റ്റായിട്ടുള്ളത് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണേ കേട്ടോ. നിങ്ങൾക്ക് ഗ്ലാസ്സുകൾ, ഡിസ്പോസിബിൾ ഗ്ലാസ്, അങ്ങനത്തെ വല്ല ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് ഉണങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ കളറൊക്കെ അടിച്ചിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒട്ടിക്കണം. ഒട്ടിക്കേണ്ട വിധം ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഒട്ടിക്കാം. അതുപോലെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു രൂപത്തിലാണ് നമുക്ക് ഒട്ടിച്ച് വരേണ്ടത്. അതിൻ്റെ സെന്നല്ല നമ്മളൊരു ഏതെങ്കിലും കളർ ഉപയോഗിച്ച് കളർ കോമ്പിനേഷൻ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് നമുക്ക് അഞ്ചെണ്ണോ അല്ലെങ്കിൽ അതുപോലെ നാലെണ്ണോ നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ചാലും ഭംഗിയുണ്ടാവും.
ഏകദേശം ഇതുപോലത്തെ ഒട്ടി ചേർക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഒട്ടി ചേർക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഇതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ മുകളിൽ കളർ ചെയ്തിട്ട് തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലാട്ട് റെഡിയായിട്ടുണ്ട്. സിമ്പിൾ വർക്കാണ്, പക്ഷെ ക്ലേയിലാണ് കൂടുതൽ നമ്മൾ വർക്ക് എടുക്കേണ്ടത്.